نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان سره مستطيرا وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا إِنَّمَا نُطْعِمُكُمْ لِوَجْهِ اللَّهِ لَا نُرِيدُ مِنكُمْ جَزَاءً لَا نُرِيدُ مِنكُمْ جَزَاءً وَلَا شُكُورًا انا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله سر ذلك اليوم ولقاهم نظره وسرورا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ليت كيف ذكري عند من يعلم سري أجميل أم قابِحُ أم بخير أم بشر ليت لي كيف حالي يوم إهضاري وحشري ليت لي كيف موتي بيقن بكفري يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാന്യഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൻസാൻ മൂന്ന് ദിവസമായി നാം സംസാരിച്ചു നാലാമത്തെ ദിവസമാണ് ഇന്ന് അള്ളാഹു സുഹാനഭൂത്താലാഹു പൊരുത്തപ്പെടുന്ന വിധത്തിൽ പൂർത്തീകരിക്കാൻ നമുക്ക് തോഫിയക്കോ നൽകുമാറാകട്ടെ കേട്ടോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേട് കാണിക്കുന്ന അവിശ്വാസമുള്ള അള്ളാഹു നന്ദി ചെയ്യപ്പെടേണ്ടവനാണെന്നും അംഗീകരിക്കപ്പെടേണ്ടവനാണെന്നും അനുസരിക്കപ്പെടേണ്ടവനാണെന്നുമുള്ള ആശയം തന്നെ സ്വീകരിക്കാത്തവർക്കും നന്ദിബോധമില്ലാത്തവർക്കും അള്ളാഹു ജല്ല ജലാലുഹു വളരെ കത്തിജലിക്കുന്ന തീയും അതുപോലെ വിലങ്ങുകളും ചങ്ങലകളുമൊക്കെയായി നരകത്തിൽ അവരെ ശിക്ഷിക്കപ്പെടുന്നു അതവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇന്ന ആഴത്തതിനാലിൽ കാൽ എന്ന ആയത്തിലൂടെ െ നാം സംസാരിച്ചിരുന്നത് അതേസമയം ആരെയും ദ്രോഹിക്കാതെ ആർക്കും ശല്യം ചെയ്യാതെ അള്ളാഹു സുബാനഹു തായയിൽ വിശ്വസിക്കുകയും അവന് നന്ദി ചെയ്തുകൊണ്ട് ബാധ്യത നിർവഹിച്ച് ജീവിക്കണം എന്ന് ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിങ്കിൽ വലിയ പ്രതിഫലമുണ്ട് വലിയ സ്ഥാനമുണ്ട് അതിനെ സംബന്ധിച്ചാണ് അതിൻ്റെ ശേഷം പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത്

കർപ്പൂരത്തിൻ്റെ വെളുപ്പും തണുപ്പുമുള്ള വളരെ രുചികരമായ സ്വർഗത്തിലെ പ്രത്യേകമായ പാനീയം ആ പാനീയത്തിൻ്റെ പാത്രത്തിൽ നിന്ന് ആ പാനീയം ഏറ്റവും രുചിയുള്ളതാണ് ഈ ഭൂമിയിൽ ജനങ്ങൾ കുടിക്കുന്ന ധാരാളം വസ്തുക്കൾ വളരെ നല്ലതാണെങ്കിലും പലരും ഇളിച്ച് പിടിച്ച് കുടിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുണ്ട് ലഹരിയുണ്ട് കള്ളുണ്ട് അങ്ങനെയുള്ള വസ്തുക്കളൊന്നുമല്ല മറിച്ച് സ്വർഗത്തിലുള്ള വസ്തുക്കളുടെ പേരുകൾ അബ്ബാസ് വാഹു പറഞ്ഞു സ്വർഗത്തിലുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അത് ഭൂമിയിൽ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വസ്തുവാണെന്ന തോന്നലുണ്ടാകരുത് മറിച്ച് അത് വേറെ ഒന്നാണ് പക്ഷേ പേര് മനസ്സിലാകാൻ വേണ്ടി ചില പേരുകൾ പരിശുദ്ധ കുറവാനിൽ കാണാം ഇവിടെ കർപ്പൂരം കലർത്തിയ എന്ന് നേരെ അർത്ഥം വെച്ചാൽ പലപ്പോഴും തോന്നിപ്പോകും കർപ്പൂരം കലക്കിയാൽ കുടിക്കാൻ പറ്റുമോ എന്ന് തോന്നും അപ്പോൾ കാഫൂർ എന്നതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അവിടെ വിവരിച്ചു കർപ്പൂരത്തിൻ്റെ വെളുപ്പും തണുപ്പും അനുഭവിക്കുന്നതും അതേസമയം ഏറ്റവും രുചിയുള്ളതുമായ വസ്തു കലർത്തിയ പ്രത്യേകമായ പാനീയം അവർക്ക് കുടിപ്പിക്കപ്പെടുകയാണ് അവർ കുടിക്കുകയാണ് പുണ്യവാളന്മാരായ ആളുകൾ അതേ അത് ഉറവായി തന്നെ വരികയാണ് ആ ഉറവിന്റെ സ്വഭാവം എന്താണ് അത് കുടിക്കുകയാണ് കലർത്തി കുടിക്കുകയാണ് പടച്ചറബിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ അവരുടെ കയ്യോ കയ്യിലുള്ള ഉപകരണമോ അവരെങ്ങോട്ടാണോ ചൂണ്ടുന്നത് അവിടേക്ക് ആ പാനീയം പൊട്ടിയൊലിക്കുകയാണ് അവരുടെ കൈകൊണ്ട് ചൂണ്ടുന്ന സ്ഥലത്തേക്ക് ആ പാനീയം ശുദ്ധമായ വളരെ രുചികരമായ പാനീയം സ്വർഗത്തിലവരെങ്ങോട്ടാണോ ചൂണ്ടുന്നത് എവിടെയാണോ കാണിക്കുന്നത് എങ്ങോട്ടാണോ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് അവരുടെ കൈ ചൂണ്ടുമ്പോൾ അല്ലെങ്കിൽ കയ്യിലുള്ള വസ്തു ചൂണ്ടുമ്പോൾ അവരുദ്ദേശിക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായി പൊട്ടി ഒഴുകുകയാണ് ആവശ്യത്തിനനുസരിച്ച് ലഭ്യമാവുകയാണ് അങ്ങനെ വളരെ അത്ഭുതകരമായ ഓട്ടോമാറ്റിക് സ്വഭാവത്തിലുള്ള പാനീയം ആ പാനീയത്തിന്റെ രുചിയോ വേറെ ഒന്നിനോടും കൂട്ടിപ്പറയാൻ കഴിയില്ല അങ്ങനെയുള്ള പാനീയം അബാഹുജല്ല ജലാലുഹു ആ ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് കുടിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ

ൂമാല്ലൂമുലിം മുബാരിക്ക് അലൈ മഹാനായ നബിഹ്ലമുറന്നേറാജിൽ നബി സാഹു അലൈഹി വസ്ലം നിങ്ങൾ കണ്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടല്ലോ സർവ സ്വർഗങ്ങളും കാണിക്കപ്പെട്ടപ്പോൾ നാല് നദികൾ ഞാൻ ആ സ്വർഗത്തിൽ കാണുകയാണ് അതേ വളരെ തെളിഞ്ഞു നിൽക്കുന്ന വെള്ളമുള്ളൊരു നദീ അതുപോലെ ഒരിക്കലും കേടുവരാത്ത പാലിൻറെ കളറിൽ പാലായി ഒഴുകുന്ന ഒരു നദീ മറ്റൊന്നോ കുടിക്കാൻ നല്ല രസമുള്ളതും അതേ സമയത്ത് ഭൂമിയിൽ വെച്ച് കുടിച്ച കുടിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും കുടിച്ച് പരാജയപ്പെട്ടു പോകുന്ന മദ്യത്തിനുള്ളതുപോലെയുള്ള ലഹരിയോ അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്ത് ഇളിച്ച് പിടിച്ച് കുടിക്കേണ്ട ഗതികേടോ ഇല്ലാത്തതും ദുർഗന്ധമില്ലാത്തതുമെന്ന് മാത്രമല്ല കുടിക്കുന്നവർക്ക് വളരെ രസകരമായതുമായ വേറെ ഒരു ഹംറിൻ്റെ നെഹ്റും ഞാൻ കാണുകയാണ് നല്ല തെളിഞ്ഞ തേന് ഇവിടെയുള്ള തേന് പോലെ ഈച്ച വാറ്റിലേക്ക് ഇട്ട് പുറത്തേക്ക് ഈച്ച തുപ്പിയ തേനല്ല അതുപോലെ തേനീച്ചയുടെ കൂടും മെഴുകും കൂടി ചേർന്ന് കച്ചറ കുടുങ്ങിയ അല്ലെങ്കിൽ അതുപോലുള്ള തേനല്ല തേനിൻ്റെത് പ്രത്യേകമായ തേൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇവിടെ അബ്ബാസ് ഹൃദിക മോഹൻ പറഞ്ഞതായി സ്വർഗത്തിലുള്ള വസ്തുക്കളുടെ പേര് കേട്ടാൽ അതിവിടെയുള്ളത് പോലെയാണെന്ന ചിന്ത വേണ്ട അത് വേറെ തന്നെയാണ് വനഹരിൻ തെളിഞ്ഞ തേന് സുഹാൻ അള്ളാഹുഅള്ളാഹ് പറഞ്ഞല്ലോ മസലുൽ ജനത്തിൽ മുത്തക്കൂൽ അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ വിദ്വേഷവും വൈരാഗ്യവും വെക്കാതെ ഭൗതിക താൽപ്പര്യങ്ങളില്ലാതെ സ്ഥാനമാനം ചിന്തിക്കാതെ മനുഷ്യന്റെ മനസ്സ് ക്ലിയറായി മറ്റാരെയും അവമതിക്കാതെ നിന്ദിക്കാതെ ഇൻസൾട്ടാക്കാതെ നല്ല കാര്യങ്ങളല്ല കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അഹ് വിരോധിച്ചതൊഴിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുത്ത വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ തോട്ടത്തിൻ്റെ ഉദാഹരണം ഫിഹാ أنهار من ماء غير آس وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من أسل مصفى ولهم فيها من كل الثمرات ഈ നദികൾ ഈ അരുവികൾ ആ അരുവികൾ തേനിൻ്റേതുണ്ട് ഞാൻ പറഞ്ഞതുപോലുള്ള ഹംറിൻറ്റേതുണ്ട് അതുപോലെ തന്നെ പാലിൻ്റേതുണ്ട് തെളിഞ്ഞ വെള്ളത്തിൻ്റേതുണ്ട് അങ്ങനെയുള്ള ധാരാളം നദികൾ ഒഴുകുന്ന അതോടുകൂടെ തന്നെ വലഹും സമറ ഏതെല്ലാം പഴങ്ങളൊന്നാഹു ജല്ല ജലാലു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ സ്വർഗത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ ഇവിടെയുള്ള പഴം പോലെ കുത്തുന്നതല്ല പുഴുവരുന്നതല്ല കേടുവരുന്നതല്ല ദോഷം ചെയ്യുന്നതല്ല വളം ചേർത്തതല്ല രുചി പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത പഴങ്ങൾ ും അവരുടെ റബ്ബിൽ നിന്നുള്ള പൊറുക്കലും മുത്തീകൾ കൊണ്ട് റബ്ബിന്റെ തൃപ്തിയും അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്വർഗത്തിൽ കിടക്കുന്നവർ അതേ കഠിനമായ ഇവിടെയുള്ള ചൂടിന്റെ എഴുപത് ഇരട്ടി ചൂടുള്ള വലിയ കഠിനമായ തീയിൽ നരകത്തിൽ കാലകാലം താമസം വനെ പോലെയാണോ അഹും വല്ലാതെ വിഷമിക്കുമ്പോൾ അവർക്ക് നൽകപ്പെടുന്ന തീ ആ തീ കുണ്ടാരത്തിലുള്ളവർക്ക് നൽകപ്പെടുന്ന വെള്ളമോ കഠികഠിനമായ ചൂടുള്ള വെള്ളം നൽകിയതിനാൽ അവരുടെ കൊടലുകൾ മുറി പോകുന്നു ആ നരകത്തിലുള്ളവരും ഈ നദികൾ ഒഴുങ്ങുന്ന തോട്ടത്തിൽ സർവ പഴങ്ങളും ഒക്കെ ഭൂജിച്ച് സന്തോഷത്തോടെ ഒരല്ലലും മലട്ടുമില്ലാതെ ഒരു രോഗവും ബാധിക്കാതെ ഒരെതിരാളിയുമില്ലാതെ ഒരു മുഖം ചുളിക്കുന്നവരുമില്ലാതെ ഒരാശുപത്രിയും അതുപോലെ ഒരു മരുന്നുമില്ലാതെ വളരെ സന്തോഷപൂർവ്വം സ്വർഗത്തിൽ കഴിയുന്ന ും ഒരുപോലെയാണോ തുല്യമാണോ സൂറത്ത് മുഹമ്മദിൽ ചോദിച്ചില്ലേ ആ പറഞ്ഞ സ്വർഗം നല്ല നദികൾ ഒഴുകുന്ന സ്വർഗം അത് നേരിൽ കാണുകയാണ് മുഹമ്മദു റസൂർ വസ്ല്ലം അതേ സ്വർഗം തയ്യാറ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഇന്നലെ ഞമ്മളത് പറഞ്ഞല്ലോ കാഫിരീന അതുപോലെ നന്ദി കെട്ടവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് നരകമെന്നല്ലേ പറഞ്ഞത് അത് നേരിൽ കാണുകയാണ് മഹാനായ മുഹമ്മദു റസൂർ വാഹി സാഹുലം അവിടുന്ന് പറഞ്ഞു ഞാൻ ഈ നദികൾ കണ്ടപ്പോൾ ജിബിരിലാമിനോട് ചോദിച്ചു അതെവിടുന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് മഹാനായ സലാത്തു ജിബിരിലാം പറഞ്ഞു ഓ നബിയേ തങ്ങൾ അള്ളാഹുവിനോടൊന്ന് പറയൂ അതൊന്ന് കാണിച്ചു തരാൻ ഇസ്രാഹിമി രാജ് നടന്നത് തന്നെ ആയാത്തിനാ നമ്മുടെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പ്രിയപ്പെട്ട നബിക്ക് അതേ നേരിൽ കാണിച്ചു കൊടുക്കാനാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത് കാണിച്ചു കൊടുക്കാനാണല്ലോ അത് നടന്നത് നബി തങ്ങൾക്ക് കാണിക്കാനാണ് മറ്റുള്ളവരെ കാണിക്കാനല്ല അതുകൊണ്ടാണ് ഇസ്രാഖ് മിറാജ് പച്ചാപ്പകലിൽ പൊതുജനങ്ങളെ മുന്നിൽ വെച്ച് നടക്കാതെ രാത്രി സമയത്ത് നടത്തിയത് തന്നെ അതേ അത് ജനങ്ങളെ കാണിക്കാനല്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത് ഓ നബിയെ ഈ നദി എവിടുന്ന് വരുന്നു എന്ന് തങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറയൂ നബിഹുങ്ങൾ അവിടുന്ന് അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ അതാ ഒരു വന്ന് സലാം പറയുന്നു പറയുന്നു നബി തങ്ങളോട് ഓ തങ്ങളുടെ രണ്ട് ി ചിമ്മിക്കോളൂ കണ്ണ് ഞാൻ അങ്ങി ചിമ്മിയപ്പോൾ കണ്ണ് തുറക്കാൻ പറയുന്നു ഞാൻ എന്റെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഞാനൊരു മരത്തിന്റെ സമീപത്താണ് അവിടെയുണ്ടല്ലോ സുബഹാന ചുകന്ന പൊന്നിനാലും മുത്തിനാലും അതുപോലെ മറ്റ് പല രത്നത്തിനാലും അതുപോലെയുള്ള വലിയ വലിയ വെല്ല പിടിച്ച കല്ലിനാൽ ഉള്ള ഒരു വല്ലാത്ത കുബ്ബ കാണുകയാണ് ആ കൊബ്ബ ഞാൻ കണ്ടു ആ കൊബ്ബയിൽ അതാ ജിന്നു ഇൻസി സർവജനങ്ങളും മനുഷ്യരും അവരെല്ലാം അതിൻ്റെ സമീപത്ത് വന്ന് നിൽക്കുന്നുവെങ്കിൽ സുബഹാന ഒരു പർവ്വതത്തിന്റെ മേലെ പക്ഷി നിന്നതുപോലെ മാത്രമേ ഉണ്ടാകുള്ളൂ അത്രയും വലിയ ഒരു കുബ്ബ അതിന്റെ താഴ്ഭാഗത്തുകൂടി ഞാനൊരു നാല് നദികൾ ഒഴിക്കുന്നത് ഒലിക്കുന്നത് കാണുകയാണു ഓ എന്നോട് ചോദിക്കുന്നു ആ മലക്കോരമിയെ ആ കുബ്ബയിലേക്ക് അങ്ങിക്കൊന്നു കടക്കണ്ടേ ഞാൻ ചോദിച്ചു എങ്ങനെയാ കടക്കുക അതെ അതിന് സ്വർണത്തിന്റെ ഒരു പൂട്ടുണ്ട് ആ പൂട്ട് ഞാൻ എങ്ങനെ തുറക്കും അത് തുറക്കാനുള്ള താക്കോല് അങ്ങയുടെ കൈവശത്തിൽ ഉണ്ട് അതെന്താണ് ബിസ്മിൽ ബിസ്മി വല്ലാത്ത പറക്കത്തുള്ള ഒരായത്താണല്ലോ സുഹൃത്തുക്കളെ ിസ്മി വല്ലാത്ത പറക്കത്തുള്ളൊരു വചനമാണല്ലോ വല്ലാത്ത ശക്തിയുള്ളൊരു വചനമാണല്ലോ അതുകൊണ്ടല്ലേ മഹാനായ അല്ലാമാ അബ്ദുൽ അസീസ് മുസ്ലിര് വളപ്പിൽ ിയ മഹാൻ നമ്മുടെ ഗുരുവാര്യന്മാരായ ഉസ്താദായ ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മഹാൻ അവറുകളുടെ ഉസ്താദ് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ഉസ്താദായ മഹാനായ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിലവറുകൾ ഉണ്ടാക്കിയ നമ്മുടെ കൈവശത്തിലുള്ള ബദർ മൗലിദിന്റെ അവസാന ستانتل ملتولار لي قاتل توسلنا <applause> بسم الله وبالهادي رسول الله وكل مجاهد لله وأهل اهل البدير يا الله صلاة الله سلام الله على طه رسول الله പേര് കൊണ്ട് ബിസ്മി കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് അതാ മുന്നിട്ട് ചോദിക്കുന്നു ഭിസ്മി എന്ന് പറയുന്നത് വല്ലാത്ത പറക്കത്തുള്ളതാണു വീട്ടിൽ കയറുമ്പോൾ റൂമിൽ പ്രവേശിക്കുമ്പോൾ പള്ളിയിൽ കടക്കുമ്പോൾ പഠിക്കുന്ന ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അതിൻ്റെ സദസ്സിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം ചൊല്ലിക്കോളൂ സുഹൃത്തുക്കളെ നമ്മുടെ സദസ്സിലേക്ക് നമ്മുടെ റൂമിലേക്ക് നമ്മുടെ ഭക്ഷണത്തിലേക്ക് നമ്മുടെ അതാ സന്താന പരമ്പര നിലനിൽക്കേണ്ടുന്ന അതേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള കാവൽ ബിസ്മി തന്നെ തിക്റു തന്നെ ബിസ്മില്ലാഹി മജിറാഹ ൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ സ്റ്റാർട്ടാകുന്നത് അതേ അത് സ്റ്റോപ്പ് ആകുന്നത് വല്ലാത്ത പവറാണ് നാല് നദികൾ ഒഴുകി വരുന്ന ഖുബ അത് തുറക്കാൻ സ്വർണത്തിന്റെ പൂട്ടു തുറക്കാൻ താക്കോലങ്ങയുടെ കൈവശത്തിലുണ്ട് അത് ബിസ്മിയാണ് ഞാൻ സമീപത്ത് ചെന്ന് ചൊല്ലിയപ്പോൾ പൂട്ട് ആയി അങ് തുറന്നു കുബയിലേക്ക് ഞാൻ അങ്ങ് കടന്നു നാല് തൂണുകൾ ആ കൊബ്ബക്ക് കാണുകയാണ് അതേ ആ കുബ്ബയുടെ നാല് തൂണുകൾ കടയിലൂടെ അതാ നാല് അരുവികൾ പൊട്ടിയൊഴുകുന്നു ഞോട് വീണ്ടും വന്ന് ആവശ്യപ്പെട്ടു ഞാൻ നോക്കിയപ്പോൾ നാല് കൊബ്ബയുടെ മേലെയും എന്ന് എഴുതി വച്ചിരിക്കുന്നു ഞാൻ അതേ പുഴയുടെ വെള്ളം നേരത്തെ പറഞ്ഞല്ലോ അതാ പല പുഴകളും സ്വർഗത്തിലുണ്ടെന്ന് വെള്ളമൊലിക്കുന്നു ബിസ്മില്ലാഹിയുടെ മീമിന്റെ സമീപത്തുകൂടി പാലിൻ്റെ പുഴ എന്ന അക്ഷരം എഴുതിയ സ്ഥലത്തൂടി ഹംറിൻ്റെ റഹ്മാനിലുള്ള മീമിന്റെ സമീപത്തൂടി റഹീമിന്റെ മീമിന്റെ സമീപത്തൂടി എനിക്ക് അതാ ബോധ്യപ്പെട്ടു ഈ നാല് നദികളും ബിസ്മിയിൽ നിന്നാണു സുഹൃത്തുക്കളെ ബിസ്മിയും ബിസ്മിയും ഹും സലത്തും അതിനാൽ തുടങ്ങുവാനരുൾ ചെയ്ത വേദാംബരുൾ അങ്ങനെയല്ലേ നമ്മുടെ മാലയുടെ തുടക്കം ൊണ്ട് തുടക്കം അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടക്കം കാരണം മഹാന്മാരായ ആളുകളുടെ മഹത്വങ്ങൾ പറയുന്ന ഏതൊരു വ്യക്തിയും അള്ളാഹുവിന്റെ പേര് കൊണ്ട് ആരംഭിക്കുന്നു കാരണം ഏത് മഹാന്മാർക്ക് എന്തുണ്ടെങ്കിലും അത് അള്ളാഹു കൊടുത്തതല്ലാതെ ആർക്കും ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നവരാടും യഥാർത്ഥ മുസ്ലിമീങ്ങളായ അഹ് അതുകൊണ്ടാണല്ലോ അതേ നമുക്ക് കാണാം അംഗ നിന്നോട് പ്രാർത്ഥന നടത്തുന്ന

പടച്ചവന്റെ പൊരുത്തത്തിൽ വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിക്കുകയും അധ്വാനിച്ച് വാദത്തെടുക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരെ പറയുന്ന ഞങ്ങൾ ബദിരീകളെ പറയുന്ന ഞങ്ങൾ ഉറപ്പിച്ചു വെച്ചൊരു വിശ്വാസം അള്ളാഹുവേ നീയല്ലാതെ കൊടുക്കുന്നവനില്ല നീയല്ലാതെ തടയുന്നവനില്ല നിന്നോട് ചോദിച്ചിട്ട് നീ തരാതെ ഞങ്ങൾ തിരിച്ചയച്ചാൽ ഞങ്ങൾക്ക് മുട്ടാൻ വേറെ വാതിലില്ല ഇത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മാലയും മൗലിതുമൊക്കെ ഓതുന്ന മുസ്ലിമീങ്ങൾ സഹോദരന്മാര് അവരാണ് മുഖ്യധാര മുസ്ലിമീങ്ങൾ ആ മുഖ്യധാരാ മുസ്ലിമീങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും കഴിവിനെ സംബന്ധിച്ചും എല്ലാം ശരിയായ വിശ്വാസമുള്ളവർ അള്ളാഹു അതിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആ നദികൾ ഒഴുകുന്ന സ്വർഗം ആ സ്വർഗത്തിൽ വളരെ വെളുത്തതും തണുപ്പുള്ളതും വളരെ സന്തോഷകരവും വളരെ രുചികരവുമായ കാഫൂർ ചേർത്തിട്ടുള്ള നല്ല പാനീയത്തിന്റെ പാത്രത്തിൽ നിന്ന് അവരതാ കുടിക്കുന്നു കുടിക്കുന്നതാരാണ് നല്ലത് ചെയ്യുന്നവരാണ് ആരെയും ശല്യം ചെയ്യാത്തവരാണ് എല്ലാവർക്കും നന്മ പിതറുന്നവരാണ് അവരാണ് അബ്രാർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്വർഗത്തിലെ വെള്ളം കിട്ടുന്നവരാരാണ് അവരെ സംബന്ധിച്ച് പറഞ്ഞത് തന്നെ അവർ ആരെയും ശല്യം ചെയ്യാത്തവർ ആർക്കും ശല്യം ചെയ്യാത്തവർ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ശല്യം ചെയ്യാത്തവർ അയൽവാസിക്ക് ശല്യം ചെയ്യാത്തവർ കുടുംബത്തിന് ശല്യം ചെയ്യാത്തവർ നാട്ടുകാർക്ക് ശല്യം ചെയ്യാത്തവർ ആരെയും ശല്യം ചെയ്യാത്തവർ അവരാണല്ലോ യഥാർത്ഥ മുസ്ലിം പരിപൂർണ മുസ്ലിം അൽ മുസ്ലിമോ ഒരു പരിപൂർണി അവന്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ആർക്കും ഒരു മനുഷ്യനും ഒരു ജീവിക്കും ശല്യം ചെയ്യാത്തവർ അതാണല്ലോ ഹസമി പറഞ്ഞത് അൽബറു അബറാർ എന്നല്ലേ പറഞ്ഞത് അങ്ങനെയുള്ള അബറാറാരാണ് ഒരനുമണിത്തൂക്കം ഒരുമ്പിന് പോലും ശല്യം ചെയ്യാത്തവറും മനസ്സിന്റെ ഉള്ളിൽ അതാ തിന്മയെ മറച്ചു വെക്കാത്തവർ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്നല്ലാതെ തിന്മ ചെയ്യണമെന്ന് ചിന്തയില്ലാത്തവർ സുഹൃത്തുക്കളേ ശല്യം ചെയ്യുന്നവർക്ക് അതേത് വിധത്തിലാണെങ്കിലും ശരി നമ്മുടെ ജീവിതത്തിൽ ആർക്കും ശല്യം ചെയ്യാതെ ജീവിക്കാൻ കഴിയണം ഇന്ന് ഒരു സ്ത്രീ എന്നോട് ടെലിഫോണിൽ വിളിച്ച് പൊട്ടിക്കരഞ്ഞു ആ സ്ത്രീക്ക് പറയാനുള്ളത് എന്താണ് ആ സ്ത്രീയുടെ മകന്റെ പേരിൽ ഇല്ലാത്ത ആരോപണമുണ്ടാക്കി ആ സ്ത്രീയെയും കുടുംബത്തെയും ആരോ ശല്യം ചെയ്തു എന്നാലില്ലാൻ പരിശുദ്ധ പരിശുദ്ധതീനു ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കുറിച്ച് വിവരമില്ലാതെ സ്വർഗത്തിനെ കുറിച്ച് ചിന്തയില്ലാതെ കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുന്ന പലരുമില്ലേമാരുള്ള പുരുഷന്മാരെ ശല്യം ചെയ്യുന്നവർ ഈമാരുള്ള സ്ത്രീകളെ ശല്യം ചെയ്യുന്നവർ ആ ശല്യം പ്രവൃത്തി കൊണ്ടുള്ള ശല്യമോ നാവുകൊണ്ടുള്ള സംസാരം കൊണ്ടുള്ള ശല്യമോ അത്തരം ശല്യം ചെയ്യുന്നവർ വ്യവൈര്യമ സബൂ അവര് പ്രവർത്തിക്കാത്ത കാര്യം സുബഹാന പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കുറ്റാരോപണം നടത്തി ശല്യം ചെയ്യുന്നവർ സുബഹാന പറയുകയാണ് ഫഹതി അവര് വല്ലാത്ത വ്യക്തമായ കുറ്റം പേറിയവരായിപ്പോ പോയി വലിയ തെറ്റ് പേറിയവരായി പോയി വലിയ ശുദ്ധ നുണപേറിയവരായി പോയി സുഹൃത്തുക്കളെ ഒരു പത്രത്തിൽ വല്ല റിപ്പോർട്ടും കണ്ടാൽ പേപ്പറിലില്ലേന്ന് ചിലർ ചോദിക്കുക കേട്ടാ തോന്നും ജിബിരി അലി സ്ലാമാണ് പത്രത്തിന്റെ റിപ്പോർട്ടർമാരെന്ന് തോന്നിപ്പോകും ഈ പേപ്പറിലില്ലേ എന്ന് ചോദിക്കുന്നവന്റെ ചോദ്യം കേട്ടാൽ ഈ പത്രങ്ങളിൽ എഴുതുന്ന റിപ്പോർട്ടർമാർ അതിന്റെ ചീഫ് എഡിറ്റർമാർ അതിന്റെ എഡിറ്റർമാർ മലക്കുകളാണെന്ന് തോന്നിപ്പോകും ഒന്നൽപ്പം ചിന്തിച്ചുകൂടെ റബ്ബ് തന്ന നാവ് കൊണ്ട് നമുക്ക് എന്തും പറയാൻ പറ്റുമോ ഇതുപോലെ ചിലർ പറയും ചാനലിൽ വാർത്തയുണ്ട് കേട്ടാ തോന്നും ചാനൽ നടത്തുന്നത് മീ കായിലാണെന്ന് തോന്നും എന്നില്ല വാർത്തകൾ സൃഷ്ടിക്കണം ജനങ്ങളെ മുന്നിലിരുത്തണം ജനങ്ങളതിങ്ങനെ വായിക്കണം പ്രചരിക്കണം അതിൽ ചിലപ്പോൾ ശരിയുണ്ടാകാം ചിലപ്പോൾ തെറ്റുണ്ടാകാം പലരെയും ഇകഴുത്തലുദ്ദേശമുണ്ടാകാം ചിലരെ പുകഴ്ത്തൽ ഉദ്ദേശമുണ്ടാകാം അതുകൊണ്ട് തന്നെയല്ലേ പലപ്പോഴും വലിയ ഒച്ചപ്പാടുകളുണ്ടാ വലിയ പ്രചരണം നേടിയ വിഷയങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കോടതിയിലെത്തി അങ്ങനെ തെളിവും മറ്റും അന്വേഷിക്കുമ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ അത് തെളിവില്ലെന്ന് കോടതി പറയുന്നു ചോദിക്കട്ടെ പത്രത്തിൽ കണ്ട റിപ്പോർട്ടിനനുസരിച്ച് സംസാരിച്ചവൻ ആഹ്റത്തിൽ വെച്ച് എന്ത് ചെയ്യും ചാനൽ കണ്ടതനുസരിച്ച് സംസാരിച്ചവൻ ആഹ്റത്തിൽ വെച്ച് എന്ത് ചെയ്യും പടച്ചവന്റെ കോടതിയിൽ വെച്ച് എന്ത് ചെയ്യും അതുകൊണ്ട് ഓ മുസ്ലിമായ പുരുഷന്മാരെ സ്ത്രീകളേ നമ്മുടെ കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും ശല്യം ചെയ്യാൻ പോകരുത് കേട്ടോ ഉള്ളത് തന്നെയാണെങ്കിലോ ആ റിപ്പോർട്ട് ശരിയാണെങ്കിലോ അത് സംസാരിക്കാൻ നിന്നോട് റബ്ബ് പറഞ്ഞിട്ടില്ലല്ലോ നിന്നെ അതിനെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ നീ എന്തിനു വേണ്ടാത്തത് പറയാൻ പോകണം കണ്ടാൽ തന്നെ പറയരുത് പറയരുതെന്നല്ലേ നിയമം അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയും തമ്മിൽ വ്യഭിചരിക്കുന്നത് കണ്ടാൽ കണ്ടവനത് പുറത്തു പറയാൻ പാടുണ്ടോ ഇസ്ലാം മതത്തിൽ പറയാൻ പാടില്ല പറഞ്ഞാലോ പറഞ്ഞവരെ എൺപത് അടിയടിക്കണമെന്നാണ് നിയമം അവൻ കണ്ടത് തന്നെയാണ് അവൻ സത്യം ചെയ്ത് പറയുകയാണ് അവൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നാൽ തന്നെ ഇസ്ലാമിക കോടതിയും ഇസ്ലാമിക നിയമവും ഉണ്ടെങ്കിൽ നമ്മൾ യുന്നില്ലേ ശരീരത്തിന്റെ നിയമം എന്ന് നമ്മൾ പറയാറില്ലേ ആ ശരീരത്ത് നമ്മൾ തന്നെ പാലിക്കേണ്ടതല്ലേ ആ ശരീരത്തിന്റെ നിയമമാ പറയുന്നത് അത് ഖുർആാനും പറഞ്ഞതല്ലേ ശരീരത്ത് ഫോളോ ചെയ്യണേ ശരീരത്ത് പിന്തുടർന്ന് ജീവിക്കണേ ശരീരത്ത് മറികടക്കരുതേ ജനങ്ങളുടെ ഇഷ്ടാനുസരണം അവര് പറയുന്നത് നിങ്ങൾ ഫോളോ ഇസ്ലാമിക നിയമം പിന്തുടർന്ന് ജീവിക്കണേ അത് ഖുർആാനും പറയുന്നതല്ലേ അതല്ലേ ചെയ്യാൻ പറഞ്ഞാൽ അതേതെങ്കിലും കക്ഷികൾ യോഗം ചേർന്നുണ്ടാക്കുന്ന തീരുമാനമല്ല ഏതെങ്കിലും ഒരു പണ്ഡിതനുണ്ടാക്കുന്ന നിയമമല്ല കുറെ പണ്ഡിതന്മാർ യോഗം ചേർന്നുണ്ടാക്കുന്ന തീരുമാനം ശരീരവിന്റെ നിയമങ്ങളാണ് ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണല്ലോ മനുഷ്യൻ പുണ്യപാടനാകുന്നത് അപ്പോഴാണല്ലോ സ്വർഗത്തിലെത്തുന്നത് നിയമം എന്താണ് ഇസ്ലാമിക കോടതിയിൽ കേസ് വന്നാൽ ഇവൻ എന്നെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞുവെന്ന് നേരിൽ കണ്ടവൻ തന്നെയാണെങ്കിലും കണ്ടവനെ സംബന്ധിച്ച് കേസ് വന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം അവനെ അടിക്കും പറഞ്ഞവന് എൺപത് അടിയാണ് കാരണം കണ്ടതൊക്കെ പറയാൻ ഇവനെ ഏൽപ്പിച്ചിട്ടില്ല രണ്ടാമതായി വേറെ ഒരാളും കൂടി ഞാനും എന്ന് പറഞ്ഞാലോ അവനെയും എൺപതടിയടിക്കും പിന്നെയും ഒരാളും കൂടി ഞാനും കണ്ടു എന്ന് പറഞ്ഞാലോ സത്യം ചെയ്ത് പറഞ്ഞാലും അവനെയും എൺപതടിയടിക്കും അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പതടിയാണ് മൂന്നാളുകൾ വ്യഭിചാരാരോപണം പറഞ്ഞാൽ ലഭിക്കുന്നത് ഇനിയൊരു നാലാമത്തെ വ്യക്തി കൂടി പറഞ്ഞാൽ ആ പറയുന്ന ഒരു സത്യസന്ധരാണെങ്കിൽ ഞാൻ പലപ്പോഴും പല പ്രസംഗത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങാടിയിലൂടെ തലമറക്കാതെ പോകുന്ന മുസ്ലി ആര് സാക്ഷിക്ക് പറ്റൂല ആ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതാ മാഹിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്ഥലത്ത് ഒരാളെ ജഡ്ജിയായി അല്ലെങ്കിൽ ഖാദിയായി നിശ്ചയിച്ചു അങ്ങനെ നിശ്ചയിക്കപ്പെട്ട കാതി ഉള്ള സ്ഥലത്ത് വേറെ ഒരാൾ എന്നെ കാതിയാക്കുമോ എന്ന് ചോദിച്ച് കാതിയാകാൻ അതാ അധികാരമോഹത്തോടെ വന്നാൽ ആ വന്നവൻ കാതിയാകാൻ പറ്റില്ലെന്ന് മാത്രമല്ല അവൻ നിക്കാഹിന്റെ സാക്ഷിക്കും പറ്റൂല അവൻ പോകും എന്ന് ഞാൻ അവിടെ വെച്ച് അങ്ങ് കിതാബുകൾ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ നിയമങ്ങളൊക്കെ നന്നായി കൊണ്ട് ജീവിക്കാൻ മനുഷ്യർ തയ്യാറാകണം നാം മനുഷ്യർ നിയമങ്ങൾ പഠിക്കാതെ മുസ്ലിമീങ്ങൾ നിയമങ്ങൾ പഠിക്കാതെ ഇഷ്ടാനുസരണം ജീവിക്കാൻ പോകുമ്പോൾ പോയി വീഴുന്നത് നരകത്തിലേക്കാണെന്ന ബോധം വേണം ഇരിക്കട്ടെ സത്യസന്ധരായ നാലാളുകൾ സാക്ഷി പറഞ്ഞാൽ അടിയിൽ നിന്നൊഴിവായി കിട്ടും ഇല്ലെങ്കിൽ പറഞ്ഞവർക്കൊക്കെ അടിയാണ് മുമ്പ് ചില പ്രസംഗങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മഹാനായ മാലിക് ൃതിയുള്ള ജീവിതകാലത്ത് ഒരു സ്ത്രീ മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ മയ്യത്തിന്റെ ശരീരത്തിൽ സ്വകാര്യ അവയവത്തിന്റെ സമീപത്ത് കയ്യന്റെ പേരൽ ഒട്ടിപ്പിടിച്ചു പോയപ്പോൾ കൈ മുറിക്കണോ ശരീരം മുറിക്കണോ എന്നതിൽ പലരും അതാവി അകുലപ്പെടുമ്പോൾ മഹാനായ മാലിക് മാലിക്കൃതിയുള്ള മുമ്പിൽ വിഷയമെത്തിയപ്പോൾ അവിടൊന്ന് പറഞ്ഞില്ലേ ചെന്നിട്ട് ചോദിക്കൂ ആ സ്ത്രീയോട് മയ്യത്തിനെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിരിക്കാനാണ് സാധ്യത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആ മയ്യത്തിന്റെ ഹക്ക് വീട്ടണം മയ്യത്തിന്റെ അവകാശം കൊടുക്കണം മയ്യത്തിന് ആ അവകാശം എന്താണ് அவளை அடி அடியடிக்கலான் அவகாசம் கொடுத்தான் மைது தானே விரல் விட்டு கொடுத்தேக்கும் ചോദ്യകർത്താക്കൾ ചെന്ന് കുളിപ്പിച്ച പെണ്ണിനോട് ചോദിച്ചു പോ അവള് പറഞ്ഞല്ലോ ശരിയാണ് ഞാൻ ഈ സ്വകാര്യ അവയവത്തിന്റെ സമീപം ഞാൻ കഴുകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം കൊണ്ട് ഇവളെത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പഴാടന്റെ കൈയൊട്ടിപ്പിടിച്ചു പോയത് സുഹൃത്തുക്കളെ നാല് മധുഹബിന്റെ ഭമിങ്ങൾ ഒരാൾ ായ മാലിക്രല്ലുവിന്റെ ഫ എന്തൊരു കറാമത്തിന്റെ ഫതുവയാണ് എന്തൊരു കാഴ്ചപ്പാടാണ് എന്തൊരു വിവരമാണ് ആ ഇമാമിങ്ങൾക്ക് തുല്യരായി കിട്ടാനാണ് നാല് നാലുമുഹബിന്റെ ഇമാമിങ്ങളെ തള്ളിയിട്ട് ഏതെങ്കിലും കക്ഷികളെ പിന്നാലെ പോകുന്നവന്റെ പരാജയം ാണ് ഇരിക്കട്ടെ മഹാനായ മാതിൽ ഫതുവയനുസരിച്ച് എൺപത് അടിയങ്ങടിച്ചപ്പോൽ കൈവിരൽ തറിച്ച് വരുന്നു എന്തിന് പലരുടെയും ഹക്കുകൾ പലർക്കും അതാ അവരുടെ അവരെ കുറിച്ച് പലതും പറഞ്ഞിട്ട് നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും സാത്തും കുറാനോത്തും പറഞ്ഞതും കേട്ടതും സൽക്കർമ്മം ചെയ്തതുമൊക്കെ നഷ്ടപ്പെടുത്തുന്ന പരാജിതരാകണം അതുകൊണ്ട് നാവൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ നാവിനെയല്ലേ മുന്തിച്ചത് ജനങ്ങള് സുരക്ഷിതരാണ് വെല്ലി അവന്റെ നാവിൽ നിന്ന് സുരക്ഷിതരാണ് വയതിഹീ അവന്റെ കയ്യിൽ നിന്നും സുരക്ഷിതരാണ് അവരാണ് പരിപൂർണ മുസ്ലിം ഓ സുഹൃത്തുക്കളെ

റസൂലിനെയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹ് എന്തോ പ്രയാസമുണ്ടെന്നല്ല അള്ളാഹുവിന്റെ റസൂൽ പ്രയാസമുണ്ടെന്നല്ല ഭൂമിനീങ്ങൾക്ക് പ്രയാസമുണ്ടെന്നല്ല പ്രയാസപ്പെടുത്തുന്ന കാര്യം ചെയ്താൽ അതിന്റെ ദോഷം ഇവൻ അനുഭവിക്കുമെന്നാണ് പടച്ചവരില്ലെന്നോ പടച്ചവനെ ചീത്ത പറയാൻ തന്നെ ഒരാൾ ഒരുങ്ങിയാൽ പടച്ചവൻ ഇവിടെ എന്ത് വരാനാണ് അതേ സമയത്ത് അവനതൊരു വിഷയമേ അല്ലല്ലോ അതുകൊണ്ടല്ലേ ഈ ഭൂമിയിൽ പടച്ചവനില്ലെന്ന് പറയുന്നവനും റബ്ബ് എല്ലാ സൗകര്യവും ചെയ്യുന്നില്ലേ അബാഹുവിന്റെ റസൂലിനെ ഞിക്കുന്നവനും അബാഹു പണം കൊടുക്കുന്നില്ലേ അധികാരം കൊടുക്കുന്നില്ലേ ആരോഗ്യം കൊടുക്കുന്നില്ലേ പക്ഷേ അബാഹുവിനെയും റസൂലിനെയും ശല്യം ചെയ്യുന്നവർ ലാനകുമ്പോൾ അള്ളാഹു അവരെ ശബിച്ചിരിക്കുന്നു നിന്നിക്കുന്ന കഠിനമായ ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു അള്ളാ ഖുർആാനിൽ റബ്ബ് പറഞ്ഞില്ലേ ഇവിടെ നിങ്ങൾക്ക് കാണാം പണ്ഡിതന്മാര് പറയുന്നു അള്ളാഹുവിനെയും ശല്യം ചെയ്യുക എന്ന് പറഞ്ഞില്ലേ അതിൽപ്പെട്ട ഒരു കാര്യമാണ് എല്ലാരും തങ്ങളുടെ പേരിൽ മൂന്ന്

ചൊല്ലാതിരിക്കുക പടച്ചവന്റെ പേര് പറയുമ്പോ ആദരവ് മനസ്സിൽ തോന്നാതിരിക്കുക ഒരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിം സഹോദരന്മാരോട് പറയട്ടെ അതാ നമ്മുടെ വീട്ടിൽ വെച്ച് മൗലി തോതുന്നു അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് മൗലി തോതുന്നു അതാ എഴുന്നേറ്റെന്ന്

നിന്നെയും എല്ലാ സ്ഥലത്തും രക്ഷിക്കേണ്ട നേതാവിന് കുറെ അലിബീകളും തങ്ങമാരും സലാം ആദരവോടെയുമ്പോ നീ അവിടെ നീ കഥ പറയണ്ട നീ അവിടെ നിന്റെ മറ്റെന്തെങ്കിലും ഭൗതിക വിഷയം പറയണ്ട നബിതങ്ങളെ ബഹുമാനിക്കുന്ന സദസ്സിൽ അതിൽ കൂട്ടുചേരാ നീ മാറി നിൽക്കണ്ടാ നീയും ആ സലം ചൊല്ലിക്കോദൂറോ പറയുമ്പോൾ നീയും അതിൽ പങ്കുചേർന്നോ ചൊല്ലറിയില്ലെങ്കിലും ആദരവോടെ നീയും അതിൽ പങ്കെടുത്തോ ഒരു സ്ഥലത്ത് മൗലി തോതുമ്പോൾ ആ മൗലി തോതുമ്പോ നീ അപ്പുറം പോയി കഥ പറയണ്ട ആ സദസ്സിൽ നീയും പങ്കെടുത്തോ ഒന്നുമില്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതിപ്പോകൂലേ ഒരു കൊല്ലുലാഹുഹിപ്പോകൂലേ കൊല്ലാഴുതുറബിൽ ഫലത്തോതിപ്പോകൂലേ കൊല്ലാഴുതുറബിൻ ആശോലേ അവിടെ ചൊല്ലുന്ന സ്ഥലത്തിൽ നീയും പങ്കെടുക്കൂലേ ഒരു സ്ഥലത്തിന് പത്ത് ഗുണം ചുരുങ്ങിയത്

അതിലൊന്ന് പങ്കുചേരണമെന്ന് ചിന്തിച്ചോ ഇതുപോലെ സലാത്തിന്റെ മജിസുകൾ ഉണ്ടാകുമ്പോ തിക്റിന്റെ മജിലിസുകൾ ഉണ്ടാകുമ്പോ മറ്റുള്ളവരൊക്കെ റമദാനിലും സാബാനിലും ഒക്കെ ഇരുന്ന് കുറാനോതുമ്പോ പള്ളിയിൽ വലിയ ആദരവും ബഹുമാനവും കാണിക്കുമ്പോ നീ പള്ളിയിൽ സൊറ പറയുന്നവനാകണ്ട അനാവശ്യ സംസാരത്തിന് നിൽക്കണ്ട കിട്ടുന്ന സമയം പോകുന്ന സ്ഥലത്തേക്ക് നന്നായി നോക്കിക്കോ എവിടെയും ബഹുമാനിക്കേണ്ടതിനെ നിന്നിച്ചു പോകണ്ട ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അമുസ്ലിം മുസ്ലിം വരെ ചിലപ്പോൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാത്തവർ വരെ അവരുടെ സമ്മേളനം നടക്കുമ്പോ അവരതാ മൈക്ക് ഓഫാക്കി പ്രസംഗം നിർത്തുമ്പോ ഓ മുസ്ലിമേ ബാങ്ക് കൊടുക്കും സംസാരിക്കണ്ട പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തിനു ദോഫാക്കി എന്നവര് ചിന്തിക്കാൻ നീ അവസരമുണ്ടാക്കണ്ടുറല്ലാ പടച്ചവന്റെ പേര് പറയപ്പെടുമ്പോൾ മനസ്സ് പെടക്കുന്നവരാണ് പേടിക്കുന്നവരാണ് ശരിയായ ശരിയായെന്നല്ലേ പറഞ്ഞത് അള്ളാഹു അക്ബർ കേൾക്കുമ്പോ പ്രത്യേകിച്ചും ബാങ്ക് കൊടുക്കുന്നവര് അതാ മുൻകടന്നു പോയല്ലോ സ്വർഗത്തിലേക്ക് കൊടുക്കുന്നവര് മുൻകടന്നു പോയല്ലോ നന്മയിലേക്ക് നബിഹു അലൈ വസ്ല്ല തങ്ങളോട് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞില്ലേ അതിന് നിങ്ങളൊരു കാര്യം ചെയ്തോ ആ ബാങ്ക് കൊടുക്കുന്നവൻ പറയും പോലെ നിങ്ങളും അങ്ങ് പറഞ്ഞോ

പതുക്കെ ബാങ്ക് കൊടുക്കുന്നവർ ആദ്യം ഒന്ന് പറയും പിന്നെ പിന്നെ ഉറക്കെയൊന്ന് പറയും അങ്ങനെ ആ നാല് പ്രാവശ്യം രണ്ട് പ്രാവശ്യം പതുക്കെ അസഹദു അല്ല ഇലഹഇല്ലോ രണ്ട് പ്രാവശ്യം അസഹദുഅന്ന മുഹമ്മദ് പതുക്കെ അയാള് പറയുന്ന സമയത്ത് നീയും പതുക്കെ അങ്ങ് പറഞ്ഞോ എന്നിട്ടോ പിന്നെ അതേ മുറക്കപ്പറയുമ്പോ ഈ മുറക്ക പറഞ്ഞോ അത് കഴിഞ്ഞ് ഹയ്യേന സല പറയുമ്പോ നിസ്കാരത്തിലേക്ക് വിളിക്കുകയാണല്ലോ അപ്പോൾ നിന്റെ കഴിവ് കേട് നീ റബിന്റെ മുമ്പിലങ്ങ് പറഞ്ഞോ രാഹ ഉലവല കൂത്ത ഇല്ലാ നിസ്കരിക്കണമെങ്കിലും നിസ്കാരത്തിന് വരണമെങ്കിലും എല്ലാ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിലും പടച്ച റബ്ബെ നീ കഴിവ് തന്നാലല്ലാതെ എന്നെ കൊണ്ടൊന്നിനും കഴിവില്ലേ അല്ലോ എന്ന് സമ്മതിക്കുന്ന തൗഹീദിന്റെ വചനം നീ ആ സമയത്ത് അങ് ചൊല്ലിക്കോ അങ്ങനെ ആ ബാങ്ക് കൊടുക്കുന്നവൻ പറയും പോലെ നീ പറഞ്ഞു ബാങ്ക് കൊടുത്ത ഉടനെ അവൻ എന്റെ സഫായത്തി ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ ആ ബാങ്കിന്റെയും ആ ഒന്നുകൂടി പറയട്ടെ നബി സാഹു അലഹി വസ്ലമു പറഞ്ഞു ബാങ്കിന്റെ ശേഷം നീ അങ്ങ് നടത്തിക്കോ ആ സമയം കുത്തരമുള്ള സമയമാണ് കുത്തരമുള്ള രംഗമാണ് ആ സമയത്ത് കുത്തരമുള്ള രംഗമാ ചെയ്താൽ ും ബാങ്കിന്റെ ശേഷം അപ്പൊ നിനക്ക് കാര്യമായ വിഷയങ്ങൾ പലതും കിട്ടാനുണ്ടല്ലേ നേടാനുണ്ടല്ലേ ആ സമയത്ത് നീ റബ്ബിനോട് റബിനോടങ്ങ് ദ്വ നടത്തിക്കോ അതാ ബാങ്കിന്റെ ശേഷമുള്ള സമയം അതുകൊണ്ടാണ് നിന്റെ ഹബീബന വിധങ്ങൾ ഞങ്ങൾക്ക് തങ്ങളുടെ സ്ഥാനം നീ കൊടുക്കാൻ ഉദ്ദേശിച്ച സ്ഥാനം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച സ്ഥാനം ആ സ്ഥാനം അങ്ങേക്ക് കിട്ടാൻ വേണ്ടി ഞാനും ഒന്ന് പറഞ്ഞാൽ അത് ആ നബിയുടെ അടുക്കൽ എനിക്കൊരു അംഗീകാരമാണ് എനിക്ക് റക്കമെന്റ് കിട്ടാൻ കാരണമാണ് എന്നവിടൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ശായ ഞങ്ങൾക്ക് തരണേ അല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് തന്നെയാ സമയമാണ് അപ്പൊ ബാങ്ക് പരിഗണിക്കേണ്ടതാണ് ചിലപ്പോൾ പലർക്കും തോന്നും ബാങ്ക് ഒരു മോശമായ ഏർപ്പാടാണെന്ന് ചിലർക്ക് തോന്നും ഒരു താഴ്ന്ന ഏർപ്പാടാണെന്ന് അങ്ങനെ തോന്നിപ്പോകല്ലേ ഏറ്റവും നല്ല പറയുന്നവർ ബാങ്ക് വര് തന്നെ അതുകൊണ്ട് ബാങ്ക് കൊടുക്കുക എന്ന ഡ്യൂട്ടി അതൊരു താഴ്ന്ന ഡ്യൂട്ടിയാണെന്നൊരു തോന്നല് ഒരാൾക്കും ചെയ്യുന്നവരും തോന്നിപ്പോകരുത് ശമ്പളം കൊടുക്കുന്നവനും തോന്നിപ്പോകരുത് അല്ലാത്തവർക്കും തോന്നിപ്പോകരുത് അള്ളാഹുവിന്റെ പേരിൻ്റെ മഹത്വവും ആ പേര് ഉച്ചരിക്കുന്നവന്റെ മഹത്വവും നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണേ സുഹൃത്തുക്കളെ തങ്ങളെ തങ്ങളുടെ സ്ഥാനം ആ സ്ഥാനത്തിന് ഭംഗം വരുന്നവല്ലവ സംസാരിക്കുന്നവൻ സുഹാന തങ്ങളുടെ ഭംഗം സംസാരിക്കുന്നവൻ അവൻ വളരെ പരാജയപ്പെട്ടവനാണ് നമ്മളെപ്പോലത്തെ ഒരു തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ നബിയെ കുറിച്ച് എനിക്ക് വേണ്ടതുപോലെ അറിയാൻ കഴിയുമെന്നൊരു ഹുങ്ക് പറഞ്ഞാൽ അതെല്ലാം നബി പറഞ്ഞു തങ്ങളുടെ സ്ഥാനത്തെ അറിയാത്തവന്റെ വാക്കാണ് അതൊക്കെ അലഹമില്ല നമ്മൾ ബെറുത വയ്ച്ച് സംസാരിക്കുന്ന സമയത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ അള്ളാഹു ജല്ല ജലാലുഹൂ ആരെയും ശല്യം ചെയ്യാതെ നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തേല കൊടുക്കുന്ന പാനീയത്തെ കുറിച്ചാണല്ലോ സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു വല്ലാത്ത അത്ഭുതം കണ്ടു കണ്ടു ചിലരെ ഞാൻ അവരുടെ നാവുകളെ കൊണ്ട് അവരെ പിടിച്ചു കെട്ടിയിരിക്കുന്നു നാവ് നീട്ടി പിടിച്ചു കെട്ടിയിരിക്കുന്നു അവരെ ഞാൻ ചോദിച്ചു ആരാണ് അപ്പൊ പറഞ്ഞു ചെയ്യാത്ത കാര്യങ്ങൾ ആരോപിച്ച് ഈമാരുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ശല്യം ചെയ്തവരുടെ നാവ് ു നീണ്ട നീളം കൊടുത്തി അതുകൊണ്ട് തന്നെ അവരെ പരിഞ്ഞു കെട്ടിയിരിക്കുകയാണു പടച്ച റബിന് അതൊന്നും ഒരു പ്രയാസമല്ല കേട്ടോ വേറെ ഒരു ഹരീതി കാണാം ഭർത്താവിനെ ശല്യം ചെയ്യുന്ന ചില സ്ത്രീകളില്ലേ സുഭാനോ ഭർത്താവിനെ പറഞ്ഞ് ശല്യം ചെയ്യുന്നു

ൂപൂരിൽ ആ സമയത്ത് മുഹ്മിനായ മുത്തക്കയായ നല്ലവനായ ഭർത്താവിനെയാണ് ശല്യം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിൽ ലഭിക്കുന്ന സ്വർഗീയ സ്ത്രീകളുണ്ട് ആ ഹൗറുൽ അവിടെ വെച്ച് ഇങ്ങനെ വിളിച്ചു പറയുന്നു പെണ്ണേ നീ അയാളെ ശല്യം ചെയ്യണ്ട കാത്തലക്കില്ലാ പടച്ചവൻ നിന്നെ നിന്നോട് പോരാടട്ടെ നീ അവനെ ശല്യം ചെയ്യല്ല തൽക്കാലം നിന്റെ കൂടെ അദ്ദേഹം നിൽക്കുകയാണ് യോശിക്കുക അദ്ദേഹം നിന്നെയും വിട്ട് ഞങ്ങളിലേക്ക് വരും കേട്ടോ ശല്യം ചെയ്യല്ല എന്റെ ഹോറില്ല വിളിച്ചു പറയുമെന്ന് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ ഭർത്താവിന് ശല്യം ചെയ്യരുതേ ഭർത്താവിന്റെ പെങ്ങന്മാരെ സംബന്ധിച്ച് ഭർത്താവിനോട് ഫിത്തിനയും ഫസാദും പറഞ്ഞ് പെങ്ങന്മാർക്ക് കിട്ടുന്നത് മുടക്കരുതേ ഭർത്താവിൻ്റെ ഉമ്മയോട് ഭർത്താവ് നല്ല ആദരവോടെ ജീവിക്കുമ്പോൾ ആ ഉമ്മാനെയും മകനെയും തെറ്റിക്കല്ലേ അതുപോലെ കുടുംബം തെറ്റിക്കല്ലേ പടച്ച റബ്ബിന്റെ അടുക്കൽ വല്ലാത്ത തെറ്റാകുമേ വളരെ ശ്രദ്ധിക്കണേ നാം െ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം നല്ലത് മാത്രം ചെയ്യുന്നവരാകണം ഒരിക്കലും തന്നെ തെറ്റായ കാര്യങ്ങൾ പറയരുത് ഇത് പറയുന്ന സ്ഥലത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞൊരു കാര്യം ഞാൻ പറയട്ടെ വാക്ക് തെരുമിൻ സിയാറത്തിൽ കുബൂറ് നീ മഹാന്മാരുടെ കബറ് ഭൂമിനീങ്ങളെ കബറ് സിയാറത്ത് ചെയ്യുന്നത് വർദ്ധിപ്പിച്ചോ അടുക്കൽ ഇരുന്ന് നീ സംസാരിക്കാൻ പറയാൻ വേണ്ടി കൂടുതലിരിക്കണ്ട കബിറിന്റെ അടുക്കൽ നീ പോയി സിയാറത്ത് ചെയ്യുകയും ഖുർആാനോതുകയും നികൃചൊല്ലുകയും പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തോളൂ വലാത്ത കുൽ ഹജറ ൊരുത്തപ്പെടാത്തതൊന്നും അക്ബറിയിൽ വെച്ച് പറയണ്ട സമീപത്ത് വെച്ച് പറയണ്ട നീ പറയണ്ടിസ് ഏത് മനുഷ്യനും കബറിൽ പോയി കിടന്നതുപോലെ എനിക്കും കിടക്കാനുണ്ടല്ലോ ആഹ്റത്തെ സംബന്ധിച്ചുള്ള ബോധമാണ് നിനക്കുണ്ടാകേണ്ടത് വല ടുക്കൽ വച്ച് സംസാരിച്ച് കബറിലുള്ളവരെ നീ ചെയ്യണ്ട ഫീ ഉമൂരി ശം ചെയ്യണ്ടാവിന്റെ കാര്യങ്ങൾ നീ മൈതാനിയിൽ വെച്ച് പറയണ്ട ഖബർസ്ഥാനിൽ വെച്ച് പറയണ്ട അവർക്ക് ശല്യമാ ാണ് കബറിലുള്ളവർക്ക് ശല്യമാണ് അവിടെ നീ കുനോദിക്കോ നീ അവിടെ സലാത്ത് ചൊല്ലിക്കോ തിക്കുറി ചൊല്ലിക്കോ പടച്ചറപ്പിനോട് പ്രാർത്ഥിച്ചോ ഓ മക്കളെ

ആ കൂട്ടത്തിൽ നിന്നെയും കൊണ്ടുപോയി അതാ ൂട്ടാ ഹബീബായ തങ്ങളുടെ ഹരീസ് ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ നോക്കിക്കോ റാനിലായത്തുകൾ വിവരിക്കാൻ നോക്കിക്കോ മഹാന്മാരായ മഹാൻമാരായ ഉപദേശം ഞാൻ സൂചനയിൽ സുഹൃത്തുക്കളേ അതുകൊണ്ട് തന്നെ ആരെയും ശല്യം ചെയ്യാതെ നല്ലത് മാത്രം സംസാരിച്ചും നല്ലത് മാത്രം പ്രവർത്തിച്ചും നമ്മുടെ ജീവിതം നയിക്കണേ ഒന്നുകൂടി ഞാനിവിടെ കൂട്ടിച്ചേർക്കുന്നു വേറെ മതക്കാർക്കും നമ്മൾ ശല്യം ചെയ്യരുത് വേറെ കക്ഷികൾക്കും ശല്യം ചെയ്യരുത് നമ്മുടെ മതത്തെക്കുറിച്ച് അവരെ മനസ്സിൽ മതിപ്പുണ്ടാകാൻ നമ്മുടെ സൽ സ്വഭാവമല്ലേ കാരണമാകേണ്ടത് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരൊരു തീവ്രവാദികളാണെന്നോ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്നവരാണെന്നോ മനുഷ്യത്വമില്ലാത്തവരാണെന്നോ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരാണെന്നോ അതേ ഒരു ഉപദ്രവകാരിയാണെന്നോ ഒരു മതത്തിൽ പെട്ടവരും മതത്തിലില്ലാത്തവരും ആർക്കും തോന്നാൻ പാടില്ലല്ലോ അതുകൊണ്ടല്ലേ നബിഅഅലൈ വസ്ല്ലം നമ്മളോട് അതാ സൗഹാർദ്ദ കരാറിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനോട് വല്ലവനും പോരാടിയാൽ അല്ലെങ്കിൽ അവനെ വധിക്കാൻ ചെന്നാൽ അവൻ തസമിന് അല്ലെങ്കിൽ അവനെ ഇകൈറ്റി സംസാരിച്ചാൽ സൗഹാർദ്ദത്തോടെ ജീവി

പിടിച്ചെടുത്താൽ അവന്റെ തൊഴിലിന്റെ വേദനം കൊടുക്കാതിരുന്ന അവൻ്റെ ഏതെങ്കിലും നിലക്ക് അവന്റെ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ കൈവശപ്പെടുത്തിയാൽ ഹബീബ നബി വസ്ല്ലും പറഞ്ഞില്ലേമിന് ശല്യം ചെയ്തവനെതിരെ ഞാൻ പടച്ചവൻ മുമ്പിൽ സംസാരിക്കുന്നവനായിരിക്കും എന്തുകൊണ്ടാണ് രപിതങ്ങൾ ഇത് പറഞ്ഞത് അവിടെ നിന്ന് പഠിപ്പിച്ച സുന്ദരമായ ഇസ്ല ജനങ്ങൾക്കും സർവ്വജനങ്ങൾക്കും ജീവികൾക്കും നന്മ ചെയ്യുന്ന ഇസ്ലാ എല്ലാവരോടും സൽസ്വഭാവത്തിൽ നീങ്ങുന്ന ഇസ്ലാ എല്ലാവർക്കും നന്മ പിതറുന്ന അതിൻ്റെ സുന്ദരമായ മുഖത്ത് അവനതാ ഞാനൊരു മുമാണെന്ന് പറഞ്ഞ് കരിവാരി അതുകൊണ്ട് തന്നെ സർവതീവ്രികളും സർവ ഭീകരവാദികളും സർവവർഗീയവാദികളും അതേ മുസ്ലിമീങ്ങളിലുള്ളവർ അവർക്കെതിരായി നബി സല്ലല്ലാഹു വസ്ല്ലം പാരത്രിക ലോകത്ത് സംസാരിക്കും കേട്ടോ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് വിവരമില്ലാതെ ഖുർആാനിന്റെ ശരിയായ ആശയങ്ങൾ ഉപദേശം വേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ ഞങ്ങൾക്ക് നേതാവാകണമെന്ന് മനസ്സിലാക്കി വർഗീയ തുപ്പുന്ന പ്രസംഗം നടത്തുന്നവരും അതുപോലെ ഭീകരവാദങ്ങളിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നവരും അവരുടെ ദുഷിച്ച വാചകങ്ങൾ കേട്ട് മുസ്ലിം ചെറുപ്പക്കാരാ നീ ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള സ്വഭാവം ണെന്ന് ധരിച്ചു ഭക്ഷണം അതാ പരാജയപ്പെട്ടു പൊകരുന്നു കേട്ടോ നമ്മൾ മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങൾ രാജ്യത്തോട് കൂറുള്ളവരാണ് രാഷ്ട്രത്തോട് സ്നേഹമുള്ളവരാണ് ഈ രാജ്യത്തോട് മുസ്ലിമീങ്ങൾക്കുള്ള കൂറ് ചോദ്യം ചെയ്യുന്നവൻ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പഠിക്കാത്തവനാണ് ഇസ്ലാം അതിൻ്റെ സുന്ദരമായ ആശയങ്ങൾ പഠിക്കണം മുസ്ലിമികളെന്ന് മാത്രം മറ്റുള്ളവരും അത് ഗ്രഹിക്കണമെന്ന് മാത്രം ഞാൻ ഇവിടെ പറയട്ടെ ഇതിവിടെ ഇന്ത്യ രാജ്യമായത് കൊണ്ട് ഈ രാജ്യത്തുള്ള ജനങ്ങളിൽ മുസ്ലിമികളെ ന്യൂനപക്ഷമായത് കൊണ്ട് സംസാരിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട ചോദിക്കട്ടെ ലോകത്തുള്ള വലിയ വലിയ മുതലാളിമാരെ ലീസ്റ്റ് ഒന്നെടുക്കോ അവരിൽ പലരും അറേബ്യൻ നാടുകളിൽ മുസ്ലിംങ്ങളായ ഭരണാധികാരി രാഷ്ട്രത്തിൽ സ്വതന്ത്രമായി ബിസിനസ് നടത്തുന്നവരല്ലേ പണം സമ്പാദിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നവരല്ലേ ഞാൻ ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ വലിയ 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 മുസ്ലിമീങ്ങളെ സൗദി അറേബ്യയിലും ബഹ്റൈനിലും ഖത്തറിലും കുവൈത്തിലും അതേ ദുബായി യു എയിലും അതുപോലെ മറ്റ് ഒമാനിലും മറ്റ് രാഷ്ട്രങ്ങളിലും ധാരാളം സുഖസുന്ദരമായി നടത്തുന്നില്ലേ കോടികൾ സമ്പാദിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ലേ അത് കാണുമ്പോൾ ഇസ്ലാ വർഗീയതയുടെ മതമല്ലെന്നും ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർ സംസാരിക്കുന്നത് ന്യൂനപക്ഷമായത് കൊണ്ട് പേടിച്ചിട്ട് പറയുന്നതല്ലെന്നും അത് ഇസ്ലാബിന്റെ ആശയം മുസ്ലിമികൾ ഉൾക്കൊള്ളാൻ പറയുന്നതാണെന്നും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കി ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല സുഹൃത്തുക്കളെ പറഞ്ഞു വന്നത് അഹു ജല്ല ജലാലുഹൂ സന്തോഷകരമായ പാനീയം കൊടുക്കുകയാണ് സന്തോഷകരമായ പാനീയം കൊടുക്കുകയാണ് ആ പാനീയം കൊടുക്കുന്നത് കൊടുക്കുന്നതാർക്കാണ് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുകയാണ് അതേ ആ ആളുകളുടെ സ്വഭാവം എന്താണ് ആ ആളുകൾ യൂഫൂന നെതിരി അവർ നെതിര് വീട്ടുന്നവരാണ് നെതിര് വീട്ടുന്നവരാണ് നെതിര് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് ധാരാളം ഉദ്ദേശങ്ങൾ തഫ്സീറുകൾ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അതിലൊരു തഫ്സീറാണ് സുഹൃത്തുക്കളെ നേർച്ച വീട്ടുന്നവരാണ് അവര് നേർച്ച വീട്ടുന്നവരാണ് ഒരു തഫ്സീറാണ് എന്തിനാണ് നേർച്ചയെന്ന് പറയുന്നത് അതേസാമു നിർബന്ധമില്ലാത്ത ഒരു സൽകർമ്മം ഒരു പുണ്യകർമ്മം ഞാനത് നിർബന്ധ സ്വഭാവത്തിൽ ചെയ്യുമെന്ന് ഏറ്റെടുത്ത് പറയുന്നതിനാണ് നേർച്ചയെന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ ഞാൻ നാളെ രാവിലത്തെ സുബിഹി നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അത് വലിയ പുണ്യമുള്ള നിസ്കാരമാണ് സുബിഹിന് മുമ്പുള്ള സുന്നത്ത് അത് ഞാൻ നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അത് അലോഹവിന് വേണ്ടി നിസ്കരിക്കുമെന്ന് ഏറ്റെടുത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പടച്ചവന് വേണ്ടി ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അതിന് നേർച്ചയെന്ന് പറയും അപ്പോൾ പിന്നെ രാവിലത്തെ സുബിഹിന്ന സരിക്കൽ നിർബന്ധമായി ഇതുപോലെ ഞാൻ സിറാജുൽ ഹുദക്ക് ഒരു ഒരു ചാക്ക് അരി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കൽ നിർബന്ധമായി ഞാൻ ഞാനറിലൂടെ കല്ല് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കൽ നിർബന്ധമായി അങ്ങനെ ഏറ്റെടുത്ത് പറയുന്ന ഏർപ്പാടിനാണ് നേർച്ചയെന്ന് പറയുന്നത് പറയുമ്പോഴാണ് നേർച്ചയാവുന്നത് കരുതിയാൽ അതുകൊണ്ട് മാത്രം നേർച്ചയാവുകയില്ല എന്നാണ് മതി പ്രബലമായ അഭിപ്രായം കരുതിയാൽ തന്നെ കൊടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് അപ്പോ നാവ് കൊണ്ട് ഏറ്റെടുത്ത് പറയുക അതിന് നേർച്ച എന്ന് പറയും അതൊരു പുണ്യകർമ്മമാണ് പുണ്യകർമ്മം ഏറ്റെടുത്ത് പറയുന്നതൊരു പുണ്യകർമ്മമാണ് അതുകൊണ്ട് തന്നെ നേർച്ച ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട് അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നു യു ഫൂന പിന്നതിരി അവര് നേർച്ച വീട്ടുന്നവരാണു അതിന്റെ ഒരു തഫ്സീറാണ് തസ്സീറാണ് യുഫൂനതിരി അവർ നേർച്ച വീട്ടുന്നവരാ അതുകൊണ്ട് തന്നെ ആ വേറെ ഒരു സ്ഥലത്ത് ഫഇന്നല്ലാഹ ഔനും നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും നിങ്ങൾ എന്ത് നേർച്ച ചെയ്താലും അല്ലാഹു അത് അറിയും കേട്ടോ ഖുർആൻ പറയുകയാണ് അള്ളാ അറിയൂ എന്ന് പറഞ്ഞാൽ അതിനവൻ പ്രതിഫലം തരുമെന്നാണ് അതിന്റെ അർത്ഥം അതിനാഹുത്തേല പ്രതിഫലം തരുമെന്നാണ് അതിന്റെ അർത്ഥം ഏതുപോലെ നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുത്തേല നമുക്ക് പ്രതിഫലം തരും ദ്വാചെയ്താലുള്ള പ്രതിഫലം നമുക്കറിയാമല്ലോ ചെലപ്പോ ചോദിച്ചത് തന്നെ തരും ചിലപ്പോൾ മറ്റൊന്ന് തരും ചിലപ്പോൾ അതിനേക്കാൾ നല്ലത് തരും ഒന്നുമില്ലെങ്കിൽ ആഹ്റത്തിൽ പ്രതിഫലം തരും ഇതുപോലെ ഒരു മനുഷ്യൻ ഒരു ഉദ്ദേശം വെച്ച് നേർച്ച ചെയ്താൽ ചിലപ്പോൾ അള്ളാഹു അത് തന്നെ തരും അല്ലെങ്കിൽ അള്ളാഹു മറ്റൊന്ന് തരും അല്ലെങ്കിൽ അത് ആഹ്റത്തിലേതായാലും പ്രതിഫലം തരും അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ഹത്മ ഖുർആാനോ നേർച്ച ചെയ്താൽ ഒരു സുന്നത്ത് സുന്നസ്കരിക്കാൻ നേർച്ച ചെയ്താൽ അതുപോലെ ഒരു സിയാറത്ത് ചെയ്യാൻ ചെയ്താൽ അങ്ങനെ ഏത് കാര്യം അത് ും അഥവാ അള്ളാഹു തേന അതിന് പ്രതിഫലം തരും വെള്ളിയാഴ്ച സാധാരണ സിറാജിനേക്ക് ആൾക്കാർ നേർച്ച കൊണ്ടുവരുന്ന ദിവസം അപ്പൊ ഒരാൾ വന്നു അദ്ദേഹം പതിനായിരം വീതം ഉറപ്പിക്ക പത്താളെ പേരിൽ അദ്ദേഹം തന്നു അങ്ങനെ ഒരു ലക്ഷം ഒരു പെൺകുട്ടിക്ക് എന്തോ ഒരു കാര്യം ഒരു സീറ്റ് കിട്ടാനാണെന്ന് തോന്നുന്നു എവിടെയോ എന്തോ ഒരു ജോലി കിട്ടാനോ സീറ്റ് കിട്ടാനോന്നറിയില്ല നേർച്ച ചെയ്താൽ മലപ്പുറത്തു നിന്ന് വന്നതാണ് സംഭാവന കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷം പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് കുറെ ആളുകൾ വന്ന് സംഭാവന വന്ന് നേർച്ച ഇറങ്ങുമ്പോൾ ഒരാള് നമ്മളെ ഒരു സെക്ഷന്റെ കാര്യങ്ങൾ നോക്കുന്ന നമ്മുടെ വെള്ളമുണ്ട സഖാഫി അദ്ദേഹം എന്റെ അടുത്ത് ഈ സീട്ട് കൊണ്ടു അപ്പൊ നോക്കുമ്പോ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് തൊണ്ടക്ക് വല്ലാത്ത വേദന അങ്ങനെ ഇവിടെ സി എം ഹോസ്പിറ്റലിലുണ്ട് ഒരു സ്പെഷ്യലിസ്റ്റ് കൊണ്ടുപോയി കാണിച്ച് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് സാധാരണ ഇല്ലാത്തൊരു രോഗാണ് ഗന്ധിയിലുള്ള രോഗം ഇതിന് ചികിത്സയൊന്നുമില്ല ദൈവത്തോട് പറയലാണ് വേറെ നിർവാഹന അപ്പൊ സുഹാദിലേക്ക് നേർച്ച അലഹദില്ല ഞായറാഴ്ചയും തിങ്കളാഴ്ച ഒക്കെ വല്ലാതെ വേദന സഹിച്ച പെൺകുട്ടി ചൊവ്വാഴ്ച എന്തോന്ന് ഛർദിക്കും പോലെ തോന്നി അങ്ങനെ ഛർദിച്ചു നോക്കുമ്പോ മൂന്ന് കല്ല് അത് ഈ സന്ധ്യയിൽ സാധാരണ ഇല്ലാത്തൊരു രോഗമാണ് അങ്ങനെ കല്ല് എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത് അവാഹുസ്വഹാനഭൂമത്തെ അകലെയാണ് കൊടുക്കുന്നവൻ നല്ല കാര്യത്തിൽ ധർമ്മം ചെയ്യാൻ നേരയാക്കിയാൽ അതും കൊടുക്കുന്നവൻ അവാഹു തന്നെ സിറാദു ഹുദൈ നേർച്ച ഒരു ഒരു മാസത്തിൽ പഴയ കാലത്ത് ഞാൻ ഇവിടെ പ്രസംഗിക്കും പറഞ്ഞു രണ്ടു ലക്ഷം റുപ്യോളം നേർച്ച വരും ഇപ്പൊ അല്ലാതെ ഇല്ല ഇരുപത് ഇരുപത്തി അഞ്ച് ലക്ഷം റുപ്യോളം മാസത്തിൽ നേർച്ച വരും പക്ഷേ നമുക്ക് ഒന്നും ഇവിടെയും മതിയാവില്ല പത്തെഴുപത് ലക്ഷം വേണ്ടി വരും അതുകൊണ്ട് മതിയാവൂല അത് വേറെ വിഷയം അപ്പൊ അബാഹുവാണ് ഫലം കൊടുക്കുന്നവൻ നേർച്ച വീട്ടുക എന്നത് സ്വർഗത്തിൽ കിടക്കുന്നവരുടെ ലക്ഷണമായി ഖുർആൻ പറയുന്നു യു ഫൂന ഞാന് ചെറിയ മുത്താലിയായിരുന്ന കാലത്ത് എന്നെ എ പരിചയപ്പെടുത്തിയ ആളാണ് വി പി എം ഫൈസിയും ഞാൻ ചെറിയ മുത്താലിമാണ് അന്ന് ഉസ്താദാണ് ഉസ്താദാണ് അന്ന് മുതലേ നമ്മുടെ എല്ലാ പരിപാടിയിലും വരും പങ്കെടുക്കും ഉപദേശം നൽകും നിർദ്ദേശം നൽകട്ടെ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കിടക്കുന്നവരുടെ ലക്ഷണം പറയുമ്പോൾ അവര് നേർച്ച വീട്ടുന്നവരാണ് ഈ എന്ന് പറയുന്നു അവിടെ മഹാന്മാരായ പണ്ഡിതന്മാരൊരു കാര്യം പറഞ്ഞു നേർച്ച വീട്ടുന്നവരാണ് പറയുമ്പോ അതിൽ വലിയൊരു കാര്യം മനസ്സിലായി എന്താണ് നാം അതെന്താണ് എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ലാത്ത ഒരു കാര്യം നല്ല കാര്യം നല്ല കാര്യ നേർച്ചയാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ തല്ലൂടാ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് നേർച്ചയാവൂല അത് തെറ്റായ കാര്യമാണ് ഏ ഞാന് ഞാന് ദൈവത്തൊറിയാൻ നേർച്ചയാക്കുന്ന നേർച്ചയാവൂല കടുത്ത തെറ്റാണ് അതേ സമയത്ത് നല്ല കാര്യമേ നേർച്ചയാക്കിയാൽ നേർച്ചയാവുള്ളൂ എന്നാൽ അങ്ങനെ ഒരു പുണ്യകർമ്മം നേർച്ചയാക്കുമ്പോൾ നിർബന്ധമാകുകയാണല്ലോ അപ്പൊ ഞാൻ തന്നെ എനിക്കൊരു കാര്യം നിർബന്ധ ഉദാഹരണത്തിന് ഒരാള് ഞാൻ നാളെ രാവിലെ ഒരു നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ഒരു ജിസു ഖുർആാനോദനിക്ക് നിർബന്ധമായി അങ്ങനെ ഞാൻ തന്നെ എനിക്ക് നിർബന്ധമാക്കിയ കാര്യം ചെയ്യുമ്പോൾ നേർച്ച വീട്ടിയവനായി നേർച്ച വീട്ടുന്നവർക്ക് സ്വർഗം തിൽപാനീയമെന്ന് പറയുമ്പോ അത് ഞാൻ എൻ്റെ മേല് നിർബന്ധമാക്കിയതാണല്ലോ എങ്കിൽ പിന്നെ എന്റെ ശരീരത്തെ സൃഷ്ടിക്കുകയും എനിക്ക് വെള്ളം നൽകുകയും എനിക്ക് ഓക്സിജൻ നൽകുകയും എന്നെ ഉണ്ടാക്കുകയും എനിക്കുണ്ടാക്കിത്തരികയും എന്നെ പോറ്റി വളർത്തുകയും ചെയ്ത രാജാവായ അള്ളാഹു എന്റെ മേൽ നിർബന്ധമാക്കിയ കാര്യം അത് ഞാൻ നിർവഹിക്കുമെന്ന് പറയേണ്ടതുണ്ടോ നേർച്ച വീട്ടുന്നവൻ പടച്ചവൻ നിർബന്ധമാക്കിയത് ചെയ്യുന്നവനാണെന്നത് പറയേണ്ടതുണ്ടോ അതുകൊണ്ട് യു െതിരി അവരവരവരവർക്ക് നേർച്ചയാക്കി നിർബന്ധമാക്കിയ കാര്യം ചെയ്യുന്നവർ എന്ന് അള്ള പറയുമ്പോ അള്ളാഹു നിർബന്ധമാക്കിയതെല്ലാം ചെയ്യുന്നവർ എന്ന് ആ വാചകം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുവെന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇവിടെ വിശദീകരിക്കുന്നു അള്ളാഹു നിർബന്ധമാക്കിയത് ചെയ്യുന്നവർക്കാണ് സ്വർഗം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇപ്പോൾ വല്ലാത്ത പരിഷ്കാരത്തിന്റെ കാലമായി പോയി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കുറഞ്ഞുപോയി അതേ മരണത്തെക്കുറിച്ചുള്ള ചിന്ത കുറഞ്ഞുപോയി ഒരു ഭർത്താവ് മരിച്ചാൽ നാല് മാസവും പത്ത് ദിവസവും എന്ന നിയമമുണ്ട് അതിന്റെ സാഹു അലൈവസമ ഞങ്ങൾ പഠിപ്പിച്ചതാണ് ഖുർആനും പറഞ്ഞിട്ടുള്ളതാണ് നബിതങ്ങൾ അതിന്റെ രൂപവും പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർ പഴയ കാലത്തൊക്കെ നമുക്കറിയാം ഭർത്താവ് മരിച്ചാൽ അവരവരുടെ കളറുള്ള വസ്ത്രം മാറ്റി വെള്ള വസ്ത്രം ധരിച്ചു സ്വർണം അഴിച്ചു വെച്ചു ആഭരണങ്ങൾ അഴിച്ചു വെച്ചു സുഗന്ധങ്ങൾ കൈയൊഴിച്ചു അവരുടെ ഭർത്താവ് മരിച്ചപ്പോൾ നാല് മാസവും പത്ത് ദിവസവും യജമാനനായ റബ്ബിന്റെ കൽപ്പന പ്രകാരം സ്ത്രീകൾ ഈമാനുള്ള സ്ത്രീകൾ ഇതയിരുന്നു പഴയ കാലത്ത് മറയിലിരിക്കുക എന്നാണ് പറയാറ് കാരണം അവരവർ ഏത് വീട്ടിലാണോ മരിക്കുന്ന സമയത്ത് ഭർത്താവ് സൗകര്യം ചെയ്തത് ആ വീട്ടിലാണ് അവള് താമസിക്കേണ്ടത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പാടില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടി പാസായിട്ടുണ്ടെങ്കിൽ പോലും ഹജ്ജ് ിരി പുറപ്പെടുന്നതിന് മുമ്പാണ് ഭർത്താവ് മരിച്ചതെങ്കിൽ പടച്ചവന്റെ കായവയുടെ സമീപത്തേക്ക് പോലും പോകാൻ പാടില്ല അത്രയും ഗൗരവമുള്ളൊരു നിർബന്ധമാണത് പക്ഷേ ആഹ്തത്തെ കുറിച്ച് ചിന്തയില്ലാത്ത കാലം വന്നപ്പോ ചില സ്ത്രീകൾ അങ്ങ് പാസാക്കുകയാണ് ഞാൻ എങ്ങനെ ഇരിക്കുന്നില്ല എന്നെ അതിന് കിട്ടൂലാജ് ഞാൻ ചോദിക്കട്ടെ പെണ്ണേ നിന്റെ ഭർത്താവേ ഇപ്പൊ മരിച്ചിട്ടുള്ളൂ മരിക്കുന്നതിന് മുമ്പ് നിനക്കതാ നിനക്ക് വെള്ള വസ്ത്രം ധരിക്കാൻ മടി തോന്നുന്നു അല്ലേ കാതിലത് കഴിക്കാൻ മടി തോന്നുന്നു ചോദിക്കട്ടെ നിന്റെ ശരീരം കെട്ടിതാറുന്നൊരു രോഗം പടച്ചവൻ തന്നാൽ നിനക്ക് തടുക്കാൻ കഴിയുമോ വസ്ത്രം തീരെ ഇടാൻ പറ്റാത്ത ഒരു ചൊറിയും ചിറങ്ങും തന്നാൽ അത് തന്നെ നിനക്ക് തടുക്കാൻ കഴിയുമോ സഹിക്കാത്ത തലവേദന തന്നാൽ നിനക്ക് സഹിക്കാൻ കഴിയുമോ നിനക്കൊരു മാനസിക രോഗം തന്നാൽ നിനക്കത് സഹിക്കാൻ കഴിയുമോ ഇന്നും ഈ പാവപ്പെട്ട എന്നെ വിളിച്ച് അതാ ഒരു സ്ത്രീയുടെ രോഗം കാരണത്താൽ സങ്കടം പറഞ്ഞവരുണ്ട് ഞാൻ പറയട്ടെ റബ്ബേ ആ സ്ത്രീക്ക് നീ ശിവ നൽകണേയെന്നോ ദുന്യാവിൽ തന്നെ പടച്ച ഒരു ശിക്ഷ തന്നാൽ താങ്ങാൻ കഴിയുമോ ചിലപ്പോൾ തന്നെ റബ്ബ് ശിക്ഷ കൊടുത്തേക്കും ആഹ്റത്തിൽ വലിയ ശിക്ഷ കൊടുത്തേക്കും സ്ത്രീകളെ ഭർത്താവ് മരിച്ച വിവരം കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണത് പിന്നെ നിങ്ങൾ മറ്റൊരു പുരുഷന്റെ നിങ്ങൾ കാണാനും തൊടാനും പറ്റാത്ത പുരുഷന്റെ മുന്നിൽ ഏതായാലും ഇറങ്ങരുതല്ലോ നിങ്ങൾ സ്ഥലം വിട്ട് പോകരുതല്ലോ നിങ്ങളെ വസ്ത്രങ്ങളും സ്വർണങ്ങളും മാറ്റണമല്ലോ അവിടെ പിന്നെ മയ്യത്തെടുത്തിട്ടാകാമെന്ന് നിങ്ങൾ പറയരുത് ദ്വാരക്കൽ കഴിഞ്ഞിട്ടാകാമെന്ന് നിങ്ങൾ പറയരുത് കണ്ണോക്ക് കഴിഞ്ഞിട്ടെന്ന് പറയരുത് അതൊരു നാൽപ്പത് ദിവസത്തേക്കെന്ന് നിങ്ങളെ വകയിൽ നിങ്ങൾ നിയമം കണ്ടെത്തരുത് നിങ്ങളതൊരു മാസത്തേക്കെന്ന് തീരുമാനിക്കരുത് സുമല്ല പടച്ചറബിന്റെ നിയമം പാലിച്ച് ജീവിച്ചോളണം ശരീരത്തിന്റെ നിയമം മറികടന്നുകൊണ്ട് ഒരു കാര്യവും നിർവഹിക്കാൻ പാടില്ല പടച്ചറബിനെ മറന്നു പോകരുത് ഇനിയൊന്ന് ചോദിക്കട്ടെ ഇവിടെ നിനക്കതൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ ചോദിക്കട്ടെ നിനക്കും എനിക്കും കബറിൽ പോയി കിടക്കാനില്ലേ ആ കബറിൽ ചോദിക്കട്ടെ നിനക്ക് വസ്ത്രമേതാണ് വെള്ളത്തുണി കൊണ്ട് നിന്നെ പൊതിഞ്ഞിട്ടല്ലേ കബറിൽ കൊണ്ടുപോകുന്നത് നിന്റെ സ്വർണ്ണമേതായാലും ഒരു ദിവസം മഴിച്ചു പോകൂലേ നിന്റെ മോതിരം ഊരി പോകൂലേ വള അതാ എടുത്തും അതാ മുറിച്ച് പോകൂലേ നിന്നെ വെള്ളത്തുണിയിൽ പൊതിയൂലേ നിന്നെ അതാ പരുത്തി വെക്കൂലേ നിന്നെ കൊണ്ടുപോയി നിനക്കിപ്പോൾ അതാ ഇറങ്ങിയൊന്നും നടക്കണമല്ലേ ഒരു നാല് മാസവും പത്തു ദിവസവും നീ ഹജ്ജിനുപോലും പോകാതിരിക്കണമെന്ന് അള്ളാഹുവിന്റെ ധീര് പറയുമ്പോ നിനക്കതുപോലെ ഇപ്പൊ തന്നെ കല്യാണത്തിന് പോകണമല്ലേ ചോദിക്കട്ടെ കടുത്ത ഇരുട്ടുള്ള കബീറിൽ എത്ര കൊല്ലം കഴിയണം ഉമാ എത്ര കൊല്ലം കഴിയണം സഹോദരി ആ കപൂരിനെ കുറിച്ച് നിനക്ക് ചിന്തയില്ലേ ആ കപുരി പിന്നെയും കാലക്കാലക്കൊറേ കാലം കഴിഞ്ഞ് ചോദിക്കട്ടെ ശരീരം പൊട്ടിക്കീറിയില്ലേ അവിടെ നിന്റെ സൗന്ദര്യം എവിടെ സൗന്ദര്യമുള്ള വസ്ത്രങ്ങൾ എവിടെ നിന്റെ മറ്റുള്ള പവറുകൾ എവിടെ അതല്ലേ ഇമാം ഫുർത്തുബി റഹ്മുലാഹി അല തങ്ങള് അവിടൊന്ന് പറഞ്ഞില്ലേ ു ഞാൻ എന്റെ പ്രസംഗം ഇത് പറഞ്ഞു നിർത്തിട്ടെന്റെ ചെറുപ്പക്കാരെ നിലനിൽക്കണം അലീബുലി അക്ബറയിലേക്കൊന്ന് ചെന്നിട്ട് അവിടെ നിന്നു പറഞ്ഞില്ലേ കണ്ടപ്പോലുള്ള നിങ്ങൾ നിങ്ങളെ റിപ്പോർട്ട് ഒന്ന് പറയുവോ അവനുർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങളെ മുമ്പ് ഖബറിലേക്ക് പോയവരില്ലേ അവരെ റിപ്പോർട്ട് പറയട്ടെ അവരെ സ്വത്തുക്കളൊക്കെ ഓഹരി ചെയ്തു പോയി വന്നിസ അതേപോലെ തന്നെ അതാവര ഭാര്യമാർ പലരും വേറെ ആൾക്ക് വിവാഹിതരായി പോയി വൽ ഖദ് സകനഹ ഖൗമുൻ ോക്ക് നിങ്ങൾ നേരത്തെ താമസിച്ച വീടുകളിൽ നിങ്ങൾ കച്ചവടം ചെയ്ത കടകളിൽ നിങ്ങൾ ഇരുന്ന സ്ഥലങ്ങളിൽ വേറെ കക്ഷികളിരുന്നു പോയി അമാവല്ല ആ കപറിലുള്ളവർക്ക് എങ്ങാനും സാധിച്ചിരുന്നുവെങ്കിൽ അവര് പറയുമായിരുന്നു ലം കവറിലെത്തിയപ്പോൾ ആ ാൾ നല്ല ഒന്നും ഒരുങ്ങിയതായി ഞങ്ങള് കണ്ടിട്ടില്ല അത് പറഞ്ഞുകൊണ്ട് ഇമം കുർത്തുബീ തരത്തിൽ ഉദ്ധരിച്ചില്ലേ ഓ മനുഷ്യ അത്ഭുതം തന്നെ അവരൊന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവരെ ശരീരത്തെ ഒന്ന് കണക്ക് കൂട്ടുന്നുവെങ്കിൽ അവർക്ക് ബോധം വര്യമായിരുന്നു ദുന്യാവ് വിട്ടിക്കടന്നുപോയി ആ ദുന്യാവ് വെറും ഒരു പോകുന്ന സ്ഥലം മാത്രമാണ് തുറമുഖം മാത്രമാണ് തെക്കുവയുള്ളവർക്കല്ലാതെ ആർക്കാണ് സ്റ്റാറ്റസ് ഉള്ളത് റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോ തെക്കുവുള്ളവർക്കല്ലേ സ്റ്റാറ്റസ് ഉള്ളത് അവർക്കല്ലേ പവർ പവറുള്ളത് അതുകൊണ്ട് തന്നെ വിവരമുള്ള മനുഷ്യ മനസ്സിലാക്കി വെച്ചോ المرك أنا خير ما يُ തെക്കയും പുണ്യവുമാണ് ആഹ്റത്തിലേക്ക് സമ്പാദിച്ചു വെക്കുന്നതിൽ ഏറ്റവും ഹൈറുള്ളത് കേട്ടോ ഇപ്പോൾ എനിക്കുള്ള തുണി നീക്കിക്കൂടാ കൂടാ എനിക്ക ഭരണം മഴിച്ചുകൂടാ എനിക്കൊന്നതാ ഇദ്ധകാലത്തും ഇറങ്ങി നടക്കാൻ അത് പെണ്ണേ നീ തോന്നുന്ന ഖബറിൽ കൊണ്ടുപോയി കിടത്തുന്ന മനുഷ്യനാണെന്ന വിവരം നഷ്ടപ്പെട്ടു പോകണ്ട ഇൻസാനിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ അല്ല ഇൻസാൻ കുറ ഒരു പറയപ്പെടാൻ പറ്റാത്ത വസ്തു ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ നീ വെറും ഒരു ബീജമായിരുന്നില്ലേ അവസാനം നീ ഒരു ശവമാണ് കിട്ടൂ ആ ശവം ബീജം പോലെയുമല്ല ബീജ ത്തിന്റെ മണം ഒരു പക്ഷേ സഹിക്കാൻ കഴിഞ്ഞേക്കാ പക്ഷേ കബറിൽ കൊണ്ടുപോയി വെച്ചതിന്റെ ഡെഡ് ബോഡിയുടെ മണമുണ്ടല്ലോ അതൊന്ന് പൊട്ടി നാറിയ ഭർത്താവ് സഹിക്കൂല ഭാര്യ സഹിക്കൂല ഒരാൾക്കും സഹിക്കാൻ കഴിയൂല അങ്ങനെ ഒരു രംഗം വരാനുണ്ടെന്ന ചിന്തയില്ലാതെ പടച്ചവന്റെ നിയമങ്ങൾ മറികടക്കണ്ട ം ചെയ്യണ്ട മതത്തിന്റെ നിയമങ്ങളെ നീ നിരാകരിച്ചു മരിക്കുന്ന സമയത്ത് കൈകടിക്കണ്ട നിന്റെ ഇസ്ലാമിക ശരീരത്തിന്റെ നിയമമനുസരിച്ച് ജീവിച്ചു ഇന്നൽ അബിറയു ജീറ എന്ന് പറഞ്ഞുകൊണ്ട് നീ സ്വർഗത്തിലെ ഉന്നതമായ പാനീയം കുടിക്കുന്ന അടിമകളായി നീ കബൂൽ ചെയ്ത അടിമകളിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ ഇന്നേവരെ വന്നു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ മാപ്പ് ചെയ്ത് ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും ഞങ്ങളെ ധീരീ സംരംഭങ്ങളെ സഹായിച്ചവരെയും നീ ഉൾപ്പെടുത്തി തരണേ അല്ല മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങളെ കൽവിൽ നിലനിർത്തി തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തണേ അല്ല സൽകർമ്മങ്ങൾക്ക് മധുരം നൽകണേ അല്ല

ായ രാജ സീദായ റഹ്മാനെ സാധുക്കളായ ഞങ്ങളുടെ സലാദ് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ ഹളറത്തിൽ നീ എത്തിക്കണം റഹ്മാനെ അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ കൽബിലേറ്റി